എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് DLEDലെ രണ്ടാമത്തെ സെമസ്റ്ററിലെ കലാവിദ്യാഭ്യാസത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് ഗീതവും വാദ്യവും എന്നാണ്. ഈ ഒരു പാഠഭാഗത്തിലെ പഠന നേട്ടങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ സംഗീത കലകളുടെ പ്രസക്തിയും പ്രാധാന്യവും തിരിച്ചറിയുന്നു, വ്യത്യസ്തങ്ങളായ സംഗീത ശാഖകൾ പരിചയപ്പെടുന്നു, ആലപിക്കുന്നു, നാടൻപാട്ടുകൾ, ശാസ്ത്രീയ സംഗീതം എന്നിവ വേർതിരിച്ചറിഞ്ഞ് അധ്യാപന ശേഷി കൈവരിക്കുന്നതിന്, പാഠപുസ്തകങ്ങളിലെ കവിതകളുടെ അവതരണം, നാദം, ശ്രുതി, താളം തുടങ്ങി സംഗീതത്തിലെ സാങ്കേതികമായ കാര്യങ്ങളിൽ ധാരണ നേടുന്നു, വാദ്യോപകരണങ്ങൾ തിരിച്ചറിയുകയും വേർതിരിക്കുകയും ചിലത് വാദാനം നടത്തി നോക്കുകയും ചെയ്യുന്നു, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സംഗീതകലയിലൂടെ മെച്ചപ്പെടുത്തൽ ധാരണ നേടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, സംഗീതപരമായ ബുദ്ധി. വിദ്യാഭ്യാസത്തിൽ സംഗീതകലയുടെ പ്രസക്തിയും സാധ്യതയും. കേരളത്തിന്റെ സമ്പന്നമായ സംഗീത പാരമ്പര്യം. പ്രകൃതിയും സംഗീതവും. വ്യത്യസ്തങ്ങളായ സംഗീത രൂപങ്ങൾ. കവിതയുടെ ആലാപനം. സംഗീതത്തിലെ സാങ്കേതികമായ കാര്യങ്ങൾ. വാദ്യ ഉപകരണങ്ങൾ. അനുരൂപീകരണം സംഗീതത്തിൽ തുടങ്ങിയവയാണ്. ഇനി നമ്മൾ ആമുഖത്തിലേക്ക് പോയി കഴിഞ്ഞാല്, പ്രപഞ്ചം മനുഷ്യന് കനിഞ്ഞു നൽകിയ വരദാനമാണ് സംഗീതം. ഇമ്പമുള്ള പേരുപോലെ തന്നെ ആരെയും വശീകരിക്കുന്ന അതിന്റെ മാസ്മരഭാവം നമ്മെ ഏതോ അനുഭൂതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സിനെ കൂട്ടിയിണക്കുന്നു. ഒരു ഗായകന്റെ കണ്ഠത്തിൽ നിന്നോ ഒരു വാദ്യക്കാരന്റെ താരാങ്കുലിയിൽ നിന്നോ നിർഗളിക്കുന്ന ശ്രുതിമധുരമായ സംഗീതം, അതിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടുന്ന ആനന്ദം അളവില്ലാത്തതും അനിർവചനീയവുമായിരിക്കും. അത് നമുക്ക് യഥാർത്ഥമായ ശാന്തിയും സ്നേഹവും സാഹോദര്യവും പ്രദാനം ചെയ്യുന്നു. ലോകത്ത് എവിടെയുള്ള സംഗീതമായാലും കേൾവി മാത്രയിൽ തന്നെ ആസ്വാദ്യമാകുന്നു, നമ്മുടെ മനസ്സിനെ കൂട്ടിയിണക്കുന്നു. സംഗീതം ദേശീയോദ്ഗ്രഥനത്തിന്റെ ഒരു സന്ദേശമായിട്ട് മാറുന്നു. സംഗീതം ആലപിക്കുന്ന ഗായകരും ആസ്വാദകരും ഒരേ തരത്തിൽ നിൽക്കുന്നു എന്നതാണ് സംഗീതകലയുടെ സവിശേഷത. മനസ്സിനെ ആകർഷിക്കുന്ന ഇമ്പമുള്ള ധ്വനികളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലളിതമായിട്ടുള്ള കലയാണ് സംഗീതം. സംഗീതത്തിന്റെ നാദവീജികൾ മനുഷ്യ മനസ്സുകളിൽ അനുരണനം ചെയ്യുമ്പോൾ സൃഷ്ടിക്കുന്ന ആനന്ദവും അതിലൂടെ ലഭിക്കുന്ന മനഃശാന്തിയുമാണ് സംഗീതത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. മനുഷ്യന്റെ വ്യത്യസ്ത വികാരങ്ങളെ പ്രകടിപ്പിക്കുവാൻ സംഗീതത്തിലൂടെ നമുക്ക് സാധിക്കും. സംഗീതം എന്ന പദത്തിന് സമ്യക് ആകുന്ന ഗീതം എന്നാണ് അർത്ഥം. ഈണം, താളം, ശ്രുതി, ഭാവം ഇവയൊക്കെ തുലനം ചെയ്യുമ്പോഴാണ് അത് സംഗീതമാകുന്നത്. ശ്രവണ സുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരങ്ങൾ സൃഷ്ടിച്ച രസിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം. രാഗതാള പദാശ്രയമായതാണ് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും സഹായത്തോടെ ആശയവിനിമയം നടത്തുന്ന നാഥഭാഷയാണ് സംഗീതം. വികാരങ്ങളുടെ ഭാഷ കൂടിയാണിത്. വിദ്യാഭ്യാസത്തിൽ സംഗീതകലയുടെ പ്രസക്തിയും പ്രാധാന്യവും തിരിച്ചറിയുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസ്സിൽ പാട്ടുപാടാൻ അധ്യാപിക ആവശ്യപ്പെടുമ്പോൾ മടി കൂടാതെ പാടാൻ എല്ലാ കുട്ടികളും തയ്യാറാകാറുണ്ടോ? തയ്യാറില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്താണ് നിങ്ങളുടെ അനുഭവങ്ങൾ? ഒരു പാട്ടുപാടാൻ പറയുമ്പോൾ സങ്കോചമില്ലാതെ പാടാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്നാൽ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്തവരുണ്ടോ? ഇല്ല, നമ്മൾ എല്ലാവരും ബാത്റൂമില് യേശുദാസിന്റെ അത്രയും പാടും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. സംഗീതപരമായ ബുദ്ധി എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
ഈ ബുദ്ധി സവിശേഷത വികസിക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ലഭിക്കുന്നില്ല. ബഹുമുഖ ബുദ്ധി വികാസത്തിനുള്ള അവസരവും അനുഭവവും പ്രൈമറി തലം മുതൽ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഊന്നൽ നൽകുമ്പോൾ സംഗീതപരമായിട്ടുള്ള ബുദ്ധി വികാസത്തിനും പ്രൈമറി തലം മുതൽ കുട്ടികൾക്ക് അവസരം നമ്മൾ ഒരുക്കണം. കഴിയുന്നതുപോലെ ആവിഷ്കരിക്കുവാനുള്ള കഴിവ് എല്ലാ കുട്ടികളിലും ഉണ്ട്. ബഹുമുഖ സിദ്ധാന്തത്തിൽ സംഗീതപരമായ ബുദ്ധിയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ വിശദമായി നൽകിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, അധ്യാപകർ എന്ന നിലയിൽ അത് ക്ലാസ് റൂം വിനിമയത്തിൽ എങ്ങനെയൊക്കെ പ്രയോജനകരമാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാൻ കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ വ്യത്യസ്ത സംഗീതശാലകൾ ശാഖകൾ പരിചയപ്പെടുന്നു, ആലപിക്കുന്നു എന്നുള്ള ഭാഗത്തില് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ തരം പാട്ടുകൾ പാടാൻ കഴിയും ഒന്ന് ആലോചിച്ചു നോക്കൂ. വായ്ത്താരികൾ, നാടൻ പാട്ടുകൾ, സിനിമാ ഗാനങ്ങൾ, ശിശു ഗാനങ്ങൾ, പ്രാർത്ഥനാ ഗാനങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ, ദേശീയ ഗാനം, ഇനിയും ചിലതുകൂടി നമുക്ക് പറയാൻ കഴിയും. സോപാന സംഗീതം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവയിൽ ഉൾപ്പെടുന്നതാണ്. ഇവയിൽ ഏതായിരിക്കും ആദ്യം പാടി തുടങ്ങിയത്? ഞാനൊക്കെ മിക്കവാറും സിനിമാ ഗാനങ്ങളായിട്ടും പാടിയിട്ടുണ്ടാവുക. നിങ്ങൾ എന്താ പാടിയിട്ടുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് ഇത്തരം ഗാനങ്ങളുടെ ഉത്ഭവം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രകൃതിയും സംഗീതവും തമ്മിൽ ബന്ധമുണ്ടോ എന്നും കൂടെ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉത്തരം കണ്ടെത്താനാവുമോ എന്ന് നമുക്ക് നോക്കാം. മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് സംഗീതത്തിനും. പ്രകൃതിയിലെ ഇമ്പമാർന്നതും കൗതുകമുണർത്തുന്നതുമായ ശബ്ദങ്ങൾ കേട്ടും ആസ്വദിച്ചും അനുകരിച്ചുമാണ് സംഗീതം ഉരുതിരിഞ്ഞു വന്നത്. സംഗീതം ഉരുതിരിഞ്ഞു വന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് പ്രകൃതിയിലെ ഇമ്പമാർന്നതും കൗതുകമുണർത്തുന്നതുമായ ശബ്ദങ്ങൾ കേട്ടും ആസ്വദിച്ചും അനുകരിച്ചുമാണ് ഇത് ഉരുതിരിഞ്ഞു വന്നത്. അവ പിന്നീട് ഈണത്തിലും താളത്തിലുമുള്ള ശബ്ദങ്ങളായും ഭാഷയുടെ ആവിർഭാവത്തോടെ സാർത്ഥകമായ വാക്കുകളായും വാക്കുകൾ ചേർന്ന് ഗാനങ്ങളായും പരിലസിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഗാനങ്ങളുടെ ചരിത്രം, അല്ലെങ്കിൽ സംഗീതത്തിന്റെ ചരിത്രമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം, അരുവികളുടെ കളകൂജനം, തിരമാലകളുടെ ശബ്ദം, ഇലകളുടെ മർമ്മരം, മുളങ്കാടുകളുടെ ചൂളം വിളി, മഴത്തുള്ളികളുടെ മണികിലുക്കം, കാട്ടാറുകളുടെ കളകളാരവം, ഇടിമുഴക്കം, ഇവയെല്ലാം ചേർന്ന് മനുഷ്യനിൽ ജന്മനാ അലിഞ്ഞു ചേർന്നിട്ടുള്ള താളബോധം, സംഗീതബോധം, ആസ്വാദനശേഷി, അനുകരണം എന്നിവയെ ഉയർത്തുകയും കാലക്രമേണ വായ്ത്താരികളായും സ്വരങ്ങളായും വിവിധ ശാഖോപശാഖകളായിട്ടും ഇവ പരിണമിക്കുകയും ചെയ്തു. സപ്തസ്വരങ്ങളുടെ ഉത്ഭവവും പക്ഷിമൃഗാദികളുടെ ശബ്ദവും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന നാടൻ പാട്ട് തന്നെ പ്രചാരണത്തിലുണ്ട്. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും. ഈ ഗാനത്തിൽ സപ്തസ്വരങ്ങളായ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം, അത് നമ്മള് സരിഗമ പദനിസ എന്ന് പറയൂലേ, എന്നിവ യഥാക്രമത്തില് മയില്, കാള, ആട്, ത്രൗജം, കുയില്, കുതിര, ആന എന്നിവയുടെ ശബ്ദം എന്ന് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ വായ്ത്താരികളെ കുറിച്ചാണ് കാണുന്നത്. നമ്മൾ ആ വന്നുദിച്ചേ നിന്നുദിച്ചേ എന്ന ഗാനം എല്ലാവരും ചേർന്ന് പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് നിങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് ഒന്ന് ഇതൊന്ന് സോഴ്സ് ബുക്ക് വായിച്ചിട്ട് വായിച്ചു നോക്കുക. ഇനി നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഷഡ്ജം, സ, മയില്, ഋഷഭം, രി, കാള, ഗാന്ധാരം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താനാതന തന എന്നുള്ളൊരു വായ്ത്താരിയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ നിങ്ങൾക്ക് മുന്നിൽ പാടാൻ ശ്രമിക്കുന്നില്ല. ഇത്തരം എത്ര വായ്ത്താരികൾ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രത്യേകം അർത്ഥമില്ലാത്തവയും തലമുറകളായി വാമൊഴിയായി പകർന്നു കിട്ടിയതുമാണ് വായ്ത്താരികൾ. ഇപ്പൊ നമ്മള് വായ്ത്താരികൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വായ്ത്താരികൾക്ക് ചിലപ്പം പ്രത്യേകമായിട്ടുള്ള അർത്ഥം ഉണ്ടാവില്ല. തലമുറകളായിട്ട് വായ്മൊഴികളായി പകർന്നു കിട്ടിയവയുമാണ് വായ്ത്താളൻ. താള നിബന്ധമാണ് ഇത്.
വ്യത്യസ്ത ഈണവും ഇവയ്ക്കുണ്ടാവും. മിക്ക നാടൻ പാട്ടുകൾക്കും അകമ്പടിയായിട്ട് വായ്താരികള് ഉണ്ടാവാറുണ്ട്. ഇനി അടുത്തതായിട്ട് നാടോടി സംഗീതത്തെ കുറിച്ചാണ് പറയുന്നത്. സാധാരണക്കാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രായോഗിക സംഗീതമാണ് നാടോടി സംഗീതം എന്ന് പറയുന്നത്. അപ്പോ സാധാരണക്കാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു പ്രായോഗികമല്ല പ്രാദേശികമായിട്ടുള്ള സംഗീതത്തെയാണ് നമ്മൾ നാടോടി സംഗീതം എന്ന് പറയുന്നത്. നാടൊട്ട്, നാടൊന്നാകെ, നാട്ടിൽ പ്രചാരത്തിലുള്ളത് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇതിനുള്ളത്. ശാസ്ത്രീയ നിബന്ധനകൾക്ക് തികച്ചും അടിമപ്പെടാത്ത നാടോടി സംഗീതം ലളിതവും ഇമ്പമേറിയതുമാണ്. ഈ ഒരു നാടോടി സംഗീതം എന്നുള്ളത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംഗീതമല്ല. ശാസ്ത്രീയ നിബന്ധനയ്ക്ക് തികച്ചും അടിമപ്പെടാത്ത നാടോടി സംഗീതം വളരെ ലളിതവും അതേപോലെ ഇമ്പമേറിയതുമാണ്. നാടോടി സംഗീതം ഗ്രാമ്യ സംഗീതം അഥവാ ജനകീയ സംഗീതമാണ്. ദേശത്തിന്റെ സംഗീത പാരമ്പര്യം വിളിച്ചോതുന്ന നാടോടി പാട്ടുകൾ അനുഷ്ഠാനപരം, മതപരം, വിനോദപരം, തൊഴിൽപരം എന്നിങ്ങനെ പല വിഭാഗങ്ങളിലുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ സിനിമാ സംഗീതത്തെ കുറിച്ച് പറയുന്നത്, ജനകീയ സംഗീതമാണ് ഒരു സിനിമാ സംഗീതം എന്ന് പറയുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഹൃദയ തുടിപ്പുകളാണ് സിനിമാ ഗാനങ്ങൾ എന്ന് പറയുന്നുണ്ട്. പണ്ഡിത പാമര ഭേദമന്യെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രിയപ്പെട്ട ഒരു ഗാനശാഖയാണ് നമ്മൾ ഈ സിനിമാ സംഗീതം എന്ന് പറയുന്നത്. ശബ്ദ സിനിമയുടെ ഉത്ഭവം മുതൽ തന്നെ അവയിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും നമ്മെ ഏറെ വശീകരിക്കുന്നുണ്ട്. വലിയ ഒരു ആശയത്തെ ഹൃദ്യമായി ചുരുങ്ങിയ സമയം കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഇതിന്റെ പങ്ക് വളരെ വലുതാണ്. കേരളത്തിലെ സിനിമാ ശാഖയ്ക്ക് കുറിച്ച് പറയുമ്പോൾ ധാരാളം പേരെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. യേശുദാസ് ആയിരിക്കും ഗായകരിൽ ഒന്നാം നിരയിലെങ്കിൽ സംഗീത സംവിധായകരിൽ ദേവരാജൻ മാഷിനെയും ദക്ഷിണാമൂർത്തിയെയും SMS ബാബുരാജിനെയും രവീന്ദ്രൻ മാഷിയും എങ്ങനെ നമ്മൾ വിസ്മരിക്കും. പുതുതലമുറയിലെ ഗായകരെയും ഓർത്തു നോക്കൂ, MG ശ്രീകുമാർ, ജോൺസൺ മാഷ്, MJയചന്ദ്രൻ, വിജയ് യേശുദാസ്, ഇങ്ങനെ പട്ടിക എത്ര ദീർഘമാണ്. SJാനകി, KS ചിത്ര തുടങ്ങിയവർ പ്രശസ്ത ഗായികമാരാണ്. MB ശ്രീനിവാസൻ മലയാളത്തിന് സമ്മാനിച്ച സംഗീതം അത്രയും ചരിത്രമാണ്. കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെ യേശുദാസിനെ പിന്നണി ഗായകനായി അവതരിപ്പിച്ചത് MP ശ്രീനിവാസനാണ്. ഇനി ഇവരുടെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ലളിത സംഗീതത്തെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സാങ്കേതികത ഏറെ ഇല്ലാത്ത രാഗതാളങ്ങളിൽ അധിഷ്ഠിതമായ കവിതകളാണ് ലളിതഗാനങ്ങൾ. ലളിതഗാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് സാങ്കേതികത ഏറെ ഇല്ലാത്ത രാഗതാളങ്ങളിൽ അധിഷ്ഠിതമായ കവിതകളാണ് ലളിതഗാനങ്ങൾ. കവിതയ്ക്ക് വ്യത്യസ്തമായ ഈണവും താളവും നൽകി ഗാനമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രാദേശിക ഭാഷകളിൽ അതതു ദേശത്തിന്റെ സംസ്കാരവും വസ്തുതകളും ആശയമാക്കിയിട്ടുള്ള ലളിത ഗാനങ്ങൾ കടുത്ത ശാസ്ത്രീയതയ്ക്ക് സാധാരണ വശംവദമാകാറില്ല. കേരളത്തിന്റെ ലളിതഗാന ശാഖ സമ്പന്നമാണ്. ഈ ശാഖയ്ക്ക് പ്രചുരപ്രചാരം നേടിക്കൊടുക്കുന്നതിൽ നിതാന്ത ശ്രദ്ധ പതിപ്പിച്ചവരാണ് K രാഘവൻ, KP ഉദയവാനു, P ഭാസ്കരൻ, MG രാധാകൃഷ്ണൻ, ONV കുറുപ്പ്, കാവാലം നാരായണ പണിക്കർ, അറക്കൽ നന്ദകുമാർ, KPSC ചന്ദ്രശേഖരൻ തുടങ്ങിയവർ. ലളിതഗാന ശാഖയെ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ആകാശവാണിയുടെ സംഭാവന സമുന്നതമാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി മാപ്പിളപ്പാട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾക്കും ആശയങ്ങൾക്കും സാഹിത്യ രൂപത്തിൽ കവിതകളാക്കി പാടുന്ന പാട്ടുകളാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത്. ലളിതമായ ഈണത്തിൽ താളത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ കാവ്യഭംഗിയും വൃത്ത നിബന്ധതയും ഉള്ളവയാണ്.
മാപ്പിളപ്പാട്ടുകൾക്ക് പ്രത്യേകമൊരു ശൈലി തന്നെ നിലവിലുണ്ട്. മോയിൻകുട്ടി വൈദ്യരെ പരാമർശിക്കാതെ മാപ്പിളപ്പാട്ടിനെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. ഇനി അടുത്തതായിട്ടുള്ളത് സോപാന സംഗീതമാണ്. കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം എന്ന് പറയുന്നത്. ശ്രീകോവിലിന്റെ സോപാന പടിക്കു മുന്നിൽ ഇടയ്ക്ക കൊട്ടി പാടുന്ന ശൈലിയാണ് സോപാന സംഗീതത്തിനുള്ളത്. അപ്പൊ ശ്രീകോവിലിന്റെ സോപാന പടികൾക്ക് മുന്നിൽ ഇടയ്ക്ക കൊട്ടിക്കൊണ്ടാണ് ഈ ഒരു സോപാന സംഗീതം ആലപിക്കുക. ഗീതാ ഗോവിന്ദത്തിലെ അഷ്ടപതികൾ, സ്വാതി തിരുനാൾ കൃതികൾ എന്നിവയ്ക്ക് തുടങ്ങിയവയാണ് കൊട്ടിപ്പാടി സേവയ്ക്ക് ആലപിക്കാറുള്ളത്. ഞെരളത്ത് രാമ പൊതുവാൾ ഈ മേഖലയിലെ കരുത്തുറ്റ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതും കൂടെ അവിടെ മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ടുള്ളത് കഥകളി സംഗീതമാണ്. സോപാന സംഗീതത്തിൽ നിന്ന് ഉടലെടുത്ത സംഗീത ശൈലിയാണ് കഥകളി സംഗീതത്തിനുള്ളത്. കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത് എന്നിവയിലും ഇതേ സംഗീത രീതിയാണ് ഉള്ളത്. കഥകളി സംഗീതത്തിൽ രണ്ട് ഗായകർ പൊന്നാനിയും ശിങ്കിടിയും. പൊന്നാനി ചേങ്ങില കൊട്ടി കഥകളി പദങ്ങൾ സോപാന സംഗീതത്തിൽ പാടും. അപ്പോ രണ്ട് ഗായകരാണ് കഥകളി സംഗീതത്തിൽ ഉണ്ടാവുക. അതൊന്ന് പൊന്നാനി എന്നും രണ്ടാമത്തേത് ശിങ്കിടി എന്നും പറയും. ഈ പൊന്നാനി ചേങ്ങില കൊട്ടി കഥകളി പദങ്ങൾ സോപാന സംഗീത ശൈലിയിൽ പാടുകയാണ് ചെയ്യുക. ശിങ്കിടി ഇലത്താളം കൊട്ടി അത് ഏറ്റുപാടുകയാണ് ചെയ്യുക. പശ്ചാത്തലത്തിൽ മദ്ദളം, ചെണ്ട, ശംഖ് തുടങ്ങിയ വാദ്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. കഥകളി സംഗീതത്തിൽ അവതരിപ്പിക്കുന്ന പദങ്ങൾ ആട്ടക്കഥാ സാഹിത്യ വിഭാഗത്തിൽ പെടുന്നവയാണ് എന്നുള്ളതാണ് പറയുന്നത്. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം ഹൈദരാലി, കലാമണ്ഡലം ഹരിദാസ് തുടങ്ങിയവർ പ്രശസ്ത കഥകളി ഗായകരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കഥകളി സംഗീതം ഇന്ന് കുറച്ചുകൂടി ശാസ്ത്രീയ സംഗീതാധിഷ്ഠിതമായിട്ടാണ് ആലാപനം നടത്തി വരുന്നത്. എന്നാൽ സോപാന സംഗീത രീതിക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് വഞ്ചിപ്പാട്ടുകളാണ്. വള്ളംകളിക്ക് പശ്ചാത്തലത്തിൽ പാടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ എന്ന് പറയുന്നത്. നമ്മൾ വള്ളംകളികളൊക്കെ നടക്കുമ്പോൾ അതിനു പശ്ചാത്തലമായിട്ട് പാടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. ചടുലമായതും മന്ദഗതിയിൽ പാടുന്നതുമായ പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. ഈ വഞ്ചിപ്പാട്ടുകൾ മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് ആറന്മുള ശൈലി, രണ്ടാമത്തത് കുട്ടനാടൻ ശൈലി, മൂന്നാമത്തത് വച്ചുപാട്ട് ശൈലി. പ്രത്യേക താളത്തിലും ഈണത്തിലും ശൈലിയിലും ആലംബിക്കുന്ന പാട്ടുകൾ വള്ളക്കാർക്ക് ഉന്മേഷവും ഉണർവും നൽകുന്നുണ്ട്. സംഘം ചേർന്നുള്ള ആലാപനം വഞ്ചിപ്പാട്ടിന്റെ പ്രത്യേകതയാണ്. കേരളത്തിന്റെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന നാടോടി പാട്ടുകളാണ് വഞ്ചിപ്പാട്ട് അഥവാ വള്ളംകളി പാട്ടുകൾ. തെയ്തൈ തകതെയ്തോം തിത്തിത്താരാ തിത്തിത്തൈ എന്ന വായിത്താരി കവിതയിലെ വരികൾക്കിടയിൽ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ചടുലമാകുന്നു ഈ ഒരു ആലാപനം എന്നുള്ളത് മനസ്സിലാക്കുക. കുട്ടനാടൻ പുഞ്ചയിലെ കൊട്ടുപെണ്ണെ കുയിലാളെ എന്നുള്ളതൊക്കെ തന്നെ വഞ്ചിപ്പാട്ടുകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് പ്രാർത്ഥനാ ഗാനങ്ങളാണ്. വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ്. പ്രപഞ്ചശക്തിയെ സ്മരിക്കാനും തന്റെ മനസ്സിനെ ഏകാഗ്രമാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ഒന്നിച്ചുകൂടി ലളിതമായ ഈണത്തിൽ എല്ലാവർക്കും പാടാവുന്ന സർവമത പ്രാർത്ഥനാ ഗാനങ്ങളാവണം ആലാപനത്തിന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വിദ്യാർത്ഥികളിൽ ഏകതാഭാവം, കൂട്ടായ്മ, ശ്രദ്ധ ഇവ വളർത്താൻ ഈ ഒരു പ്രാർത്ഥനാ ഗാനങ്ങളിലൂടെ കഴിയുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കുഞ്ഞിക്കവിതകളെ കുറിച്ചാണ്. കഥയും കവിതയും കേൾക്കാൻ കുട്ടികൾക്ക് ഏറെ കൗതുകമാണ്. രസകരമായിട്ടുള്ള കവിതകൾ, കഥാ കവിതകൾ, കളിപ്പാട്ടുകൾ, കുഞ്ഞുണ്ണി കവിതകൾ എന്നീ ലളിതമായ ഈണത്തിൽ ആലപിക്കാവുന്നതാണ്. ഇതുവഴി താളബോധവും ശബ്ദം കുറച്ചും കൂട്ടിയും പാടാനുള്ള കഴിവും കുട്ടികൾ ആർജിക്കും. ഇനി അടുത്തതായിട്ട് ദേശഭക്തി ഗാനങ്ങളാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ ദേശത്തിന്റെ ഭക്തിയെ കുറിച്ച് പറയുന്ന, നമ്മളെ ദേശഭക്തിയെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ദേശസ്നേഹം ഉളവാക്കുന്ന ഗാനങ്ങളാണിവ. ഏവരിലും ദേശസ്നേഹം ഉളവാക്കുന്ന ഗാനങ്ങളാണിവ.
താളാത്മകമായ ഈ ഗാനങ്ങളിൽ സാഹിത്യത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. സംഘമായി പാടാൻ കഴിയുന്ന ഇത്തരം ധാരാളം ഗാനങ്ങൾ നമ്മൾക്കുണ്ട്. സംഘബോധം, ആത്മവിശ്വാസം, താളബോധം, സഹവർത്തിത്വം ഇവ ഇതിലൂടെ നമുക്ക് ആർജിക്കാം. ജന്മകാരിണി ഭാരതം, സാരേ ജഹാംസെ അച്ച, ഹോം കെ കാമ്യാബ് തുടങ്ങി വ്യത്യസ്ത ഭാഷകളിലുള്ള ധാരാളം ഗാനങ്ങൾ പ്രചാരത്തിലുണ്ട്. ഈ ശാഖ അനുദിനം വികാസം പ്രാപിച്ച് വരുന്നതും കൂടെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദേശീയഗാനമാണ്. ദേശീയഗാനത്തെ കുറിച്ച് അറിയാത്തവരുമായി ആരുമുണ്ടാകില്ല. ഇന്ത്യയുടെ സംസ്കാരവും വൈവിധ്യവും വിളിച്ചോതുന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ ജനഗണമന എന്ന ഗാനമാണ് നമ്മുടെ ദേശീയഗാനം. ഇതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് പാടാൻ അധ്യാപക വിദ്യാർത്ഥികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ സംഗീത ശാഖയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ധാരാളമുണ്ട്. വിൽപ്പാട്ട്, തുള്ളൽ പാട്ട്, പുള്ളുവൻ പാട്ട്, വടക്കൻ പാട്ട്, പടയണിപ്പാട്ട്, പൂരപ്പാട്ട് ഇങ്ങനെ ഏറെ നീളും. ഇവ അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശാസ്ത്രീയ സംഗീതത്തെ കുറിച്ചാണ്. മറ്റേതൊരു ശാസ്ത്രത്തിനെന്ന പോലെ കൃത്യമായ കണക്കുകളും രൂപഘടനയും സമവാക്യങ്ങളും ശാസ്ത്രീയ സംഗീതത്തിനുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ശബ്ദത്തിന്റെ ഭൗതിക ശാസ്ത്രപരവും ഗണിതശാസ്ത്രപരവുമായ തത്വങ്ങൾക്ക് വിധേയമായി ഒരു ശബ്ദശ്രേണിയിൽ രൂപം കൊണ്ട വ്യത്യസ്ത ആവൃത്തികളും പരസ്പര സ്വരച്ചേർച്ചയ്ക്കുമുള്ള സപ്തസ്വരങ്ങളും അവയുടെ 12 സ്വരസ്ഥാനങ്ങളുമാണ് ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഒരു ശാസ്ത്രീയ സംഗീതത്തിന്റെ ഉത്ഭവവും അതിന്റെ വളർച്ചയും കുറിച്ചാണ് പറയുന്നത്. ശാസ്ത്രീയ സംഗീതത്തിന്റെ വളർച്ച സാമവേദത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ഒരു ശാസ്ത്രീയ സംഗീതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് സാമവേദത്തിൽ നിന്നാണ്. വേദമന്ത്രം ഉൾപ്പെടെ ഉച്ചാരണത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് സ്വാഭാവികമായി രൂപപ്പെട്ട് വന്നതാണ് നമ്മൾ ഈ പറയുന്ന സപ്തസ്വരങ്ങൾ എന്നിവ. ക്രമേണ അവ രീ ഗ മ ധ നി എന്നീ സ്വരങ്ങളും അവയുടെ വ്യത്യസ്ത വധവേഗങ്ങളുമായിട്ട് 16 സ്വരങ്ങളിലേക്ക് വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഈ സ്വരങ്ങളുടെ വികാസം വഴി ക്രമസമ്പൂർണമായ ആരോഹണ അവരോഹണത്തോടുകൂടിയ 75 മേളകർത്ത രാഗങ്ങൾ ഉണ്ടായി. അപ്പൊ അവിടെ ക്രമസമ്പൂർണമായ ആരോഹണ അവരോഹണ ക്രമം കൊടുത്തിട്ടുണ്ട്. ഈ 72 രാഗങ്ങളിൽ നിന്ന് ധാരാളം ജന്യരാഗങ്ങൾ രൂപപ്പെട്ടു. മേളകർത്ത രാഗങ്ങളിൽ നിന്ന് ഉരുതിരിഞ്ഞു വന്ന രാഗങ്ങളാണ് ജന്യരാഗങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരോഹണ അവരോഹണങ്ങളിൽ ചില സ്വരങ്ങളുടെ വർജിപ്പും സ്വരക്രമത്തിൽ മാറ്റം വരുത്തിയും വൈവിധ്യമാർന്ന ധാരാളം രാഗങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. അത് ഇന്നും തുടർന്നു വരുന്നുണ്ട്. പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ ബാലമുരളീകൃഷ്ണ ലവങ്കി പോലുള്ള പല രാഗങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിലാകെ 4 സ്വരങ്ങളാണ് ഉള്ളതെങ്കിലും ഇതിന്റെ ആലാപന സാധ്യത എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. രാഗങ്ങളുടെ ഉത്ഭവത്തോടെ നിരവധി ശാസ്ത്രീയ രൂപങ്ങളും ഉണ്ടായി. ആ വളർച്ച അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഭാരതീയ സംഗീതത്തെ കുറിച്ചാണ്. ഏകദേശം 3000 വർഷം പഴക്കമുള്ള സംഗീത പാരമ്പര്യമാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ഇടയിൽ അവരുടെ ആചാരങ്ങൾ, ആരാധന, വിനോദം, തൊഴില്, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട് നാനാ രീതിയിലുള്ള സംഗീത രൂപങ്ങളും ശൈലികളും രൂപം കൊണ്ട് പ്രചരിച്ചു വരുന്നത്. എന്നാൽ ഭാരതീയ സംഗീതം മുഖ്യമായി ശാസ്ത്രീയമായി അംഗീകരിച്ചിട്ടുള്ള 2 സമ്പ്രദായങ്ങളിലാണ് വികസിച്ചിട്ടുള്ളത്. അത് കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം എന്നിവയാണ്. 7 സ്വരങ്ങളും വ്യത്യസ്തങ്ങളായ രാഗങ്ങളുമാണ് 2 സമ്പ്രദായങ്ങളുടെയും കാതലായിട്ടുള്ള ഭാഗം. രാഗം, താളം എന്നിവയിൽ സമാനതകളുണ്ട് എങ്കിലും
ആലാപന ശൈലി, ഗാനരൂപങ്ങളുടെ ഘടന എന്നിവ അവയെ മുഖ്യമായ രണ്ട് സരണികളായിട്ട് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഭാരതീയ സംഗീതം ഏകദേശം 12-ാം നൂറ്റാണ്ട് വരെ ഹിന്ദുസ്ഥാനി കർണാട്ടിക് വേർതിരിവില്ലാതെ പൊതുവായിട്ടുള്ള ഒരു സരണിയായി ഒഴുകുകയായിരുന്നു. എന്നാൽ അതിനുശേഷം പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട് വടക്കേ ഇന്ത്യയിൽ ഒരു സങ്കര സംഗീതം രൂപപ്പെടുകയും കാലക്രമത്തിൽ ആ സമ്പ്രദായത്തിന് തനതായ വ്യക്തിത്വം കൈവരുകയും അത് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ കവിയും ഗായകനുമായിട്ടുള്ള ഹാമിദ് ഖുസ്രോ ആണ് ഖയാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയിട്ടുള്ളത്. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലം ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ലോകം ആരാധിക്കുന്ന മിയാ താൻസൻ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലെ ആസ്ഥാന വിദ്വാനായിരുന്നു ഇദ്ദേഹം. ഹിന്ദുസ്ഥാൻ സംഗീതം ഉത്തരേന്ത്യൻ സംഗീതം എന്ന പേരിലും അറിയപ്പെടുന്നു. പ്രധാനപ്പെട്ട 10 ഘാട്ടുകളും അവയുടെ ജന്യരാഗങ്ങളുമാണ് ഈ സമ്പ്രദായത്തിൽ ഉള്ളത്. ബിലാവനാണ് അടിസ്ഥാനമേളം. ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഒരു ചിട്ടയുണ്ടാക്കിയത് പണ്ഡിറ്റ് വിഷ്ണു നാരായണൻ ഭട്ട് ഖണ്ഡേ എന്ന സംഗീതജ്ഞനാണ് എന്നുള്ളതും അവിടെ ഓർത്തിരിക്കണം. ഇനി ഹിന്ദുസ്ഥാനി സംഗീതം കുറച്ച് കാര്യങ്ങൾ കൂടെ അവിടെ പറയുന്നുണ്ട്. ദ്രുപദ്, ഖയാൽ, ഭുംറി, ടപ്പ, ചതുരംഗ്, ധാത്ര, തരാന എന്നിവയാണ് മുഖ്യ സംഗീത രൂപങ്ങൾ. രുദ്ര, വീണ, സിത്താർ, സരോദ്, ബാംസുരി, ഷെഹനായി, സാരംഗി, സന്തൂർ, ഹാർമോണിയം, തബല, പക്കവാച്ച് എന്നിവയാണ് പ്രധാന വാദ്യങ്ങളായിട്ട് ഉള്ളത്. അതേപോലെ തന്നെ തീൻതാൾ, തിൽവാട, ജത്ത്താൾ, ടപാതാൾ, പഞ്ചാബി താൾ, ഗജംസ്ലപ്താൾ, പജംതാൾ, ദീപ്ചന്ദി, ധുംര, അടാചൗതാൾ, ദമാർ, ഏക്താൾ, രൂപക്താൾ, തീവ്ര, ചൗത്താൾ, ധരാധര എന്നിവയാണ് പ്രധാനപ്പെട്ട താളങ്ങൾ. താൻസൻ, പണ്ഡിറ്റ് ജസ്രാജ്, ഭീംസൻ ജോഷി, ഉസ്താദ് അമീർ ഖാൻ, മാൻസിംഗ് തോമർ, ഗോപാൽ നായക്, ഹരിപ്രസാദ് ചൗരസ്യ തുടങ്ങിയവർ ഈ രംഗത്തെ ചില പ്രതിഭകളാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കർണാടക സംഗീതത്തെ കുറിച്ചാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകം, കേരളം എന്നിവിടങ്ങളിൽ ഏകദേശം 600 വർഷങ്ങളായി പ്രചാരത്തിലുള്ള ഒരു ശാസ്ത്രീയ സംഗീത ശാഖയാണ് നമ്മുടെ കർണാടക സംഗീതം. ശ്രീ പുരന്ദരദാസനാണ് കർണാടക സംഗീതത്തിന്റെ നവോത്ഥാന ശില്പിയും സംഗീത പിതാമഹനും എന്ന് പറയുന്നത്. സംഗീത ത്രിമൂർത്തികളായ മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജസ്വാമികൾ, ശ്യാമശാസ്ത്രികൾ എന്നിവർ ജീവിച്ചിരുന്ന 18-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധവും 19-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധവും കർണാടക സംഗീതത്തിന്റെ സുവർണ കാലഘട്ടമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. കേരളത്തിന്റേത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതി തിരുനാളിന്റെ കാലവുമാണ് സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. സ്വാതി തിരുനാൾ വിവിധ ഭാഷകളിലായി ഉത്കൃഷ്ടങ്ങളായ അനേകം കൃതികൾ വ്യത്യസ്ത ഭാഷകളിലായി രചിക്കുകയും നാട്ടിലും മറുനാട്ടിലുമുള്ള നിരവധി സംഗീതജ്ഞരെ തന്റെ രാജസദസ്സിൽ മതിയായ ആദരവ് നൽകി ക്ഷണിക്കുകയും ചെയ്തു. ഇരയിമ്മൻ തമ്പി, കുട്ടിക്കുഞ്ഞു തങ്കച്ചി, ഷട്കാല ഗോവിന്ദമാരാർ, പാലക്കാട് പരമേശ്വര ഭാഗവതർ തുടങ്ങിയവർ കർണാടക സംഗീതത്തിലെ മലയാള കരയിലെ നിറ സാന്നിധ്യങ്ങളാണ് എന്നുള്ളതറിയാം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ, ബി ശശികുമാർ, നെയ്യാറ്റിൻകര വാസുദേവൻ, യേശുദാസ്,
കുമാര കേരളവർമ്മ, മാവേലിക്കര പ്രഭാകരവർമ്മ തുടങ്ങിയവർ ഈ രംഗത്തെ അതുല്യ പ്രതിഭകളാണ് എന്നുള്ളതും കൂടെ അവിടെ അറിഞ്ഞിരിക്കുക. ഇനി ഇവരുടെ ചിത്രങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇതാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ, മാവേലിക്കര പ്രഭാകരവർമ്മ, കുമാര കേരളവർമ്മ, ബി ശശികുമാർ, നെയ്യാറ്റിൻകര വാസുദേവൻ എന്നിവർ. ഇനി പാഠപുസ്തകത്തിലെ കവിതകളുടെ ആലാപനത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കവിതകളുടെ ആസ്വാദനത്തിൽ സംഗീതത്തിന്റെ അംശങ്ങൾക്കും പങ്കുണ്ട്. താളം, ഈണം എന്നിവ അനുയോജ്യമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ കവിതകളുടെ ആന്തരിക ഭംഗി കൂടുതലാവുന്നുണ്ട്. കവിതയ്ക്ക് ഈണം നൽകുമ്പോൾ കവിതകളുടെ ഭാവാർത്ഥത്തിന് കോട്ടം തട്ടാത്ത വിധം അനുയോജ്യമായ താളത്തിലുള്ളതാകണം. അതിമനോഹരമായിട്ടുള്ള സിനിമാ ഗാനങ്ങളും ഗസലുകളും കേൾക്കുന്ന കുട്ടിക്ക് വിരസതയുണ്ടാകും വിധം കവിതകളുടെ ഈണം നമ്മൾ മാറ്റാൻ പാടില്ല. അധ്യാപക വിദ്യാർത്ഥികൾ പല ആവൃത്തി കവിതകൾ ഈണത്തിൽ ചൊല്ലിയിട്ട് വേണം ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ. വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഏവർക്കും ഇത് സാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ഒരു കവിതകളുടെ ആലാപനത്തിൽ ഉണ്ടാവുന്ന പ്രത്യേകമായിട്ടുള്ള പഠന നേട്ടം എന്നുള്ളത് നാദം, ശ്രുതി, താളം തുടങ്ങിയ സംഗീതത്തിലെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ ധാരണ നേടുന്നു എന്നുള്ളതാണ്. അവ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. എന്താണ് നാദം, എന്താണ് ശ്രുതി, എന്താണ് സ്വരം എന്നിവയൊക്കെ നമുക്ക് പറയാം. നാദം, സാധാരണയായി നാം കേൾക്കുന്ന ശബ്ദത്തെ നാദം, സ്ഫോടം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ശബ്ദത്തെ നമുക്ക് നാദമെന്നും സ്ഫോടമെന്നും തരംതിരിക്കാം. കേൾക്കാൻ ഇമ്പമുള്ളതും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമായ ശബ്ദത്തെ സ്ഫോടമെന്ന് വിളിക്കാം. അപ്പോ കേൾക്കാൻ ഇമ്പമുള്ളതും അത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമാണെങ്കിൽ നമുക്ക് സ്ഫോടം എന്ന് വിളിക്കാം. ശ്രവണസുഖത്തോട് കൂടിയതും അനുരണനം ചെയ്യുന്നതുമായ ഏതൊരു ധ്വനിയെയാണോ മനുഷ്യ മനസ്സിനെ ആകർഷിക്കുന്നത് ആ ധ്വനിയെ നമുക്ക് നാദം എന്നും പറയാമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തേത് ശ്രുതിയാണ്. ഗായകർ പാടുമ്പോഴും വാദ്യക്കാർ വാദനം നടത്തുമ്പോഴും ആധാരമായി അവലംബിക്കുന്ന നാദത്തെയാണ് നമ്മൾ ശ്രുതി എന്ന് പറയുക. എന്നാൽ സംഗീതശാസ്ത്ര പ്രകാരം സൂക്ഷ്മമായും വ്യക്തമായും കേൾക്കാൻ കഴിയുന്ന നാദത്തിന്റെ ചെറിയ കണികയാണ് ശ്രുതി. സംഗീത പ്രകാരം നമ്മൾ പറയുമ്പോൾ സൂക്ഷ്മമായും വ്യക്തമായും കേൾക്കാൻ കഴിയുന്ന നാദത്തിന്റെ ചെറിയ കണികയാണ് നമ്മൾ ശ്രുതി എന്നതുകൊണ്ട് പറയാം. സരിഗമ പദനിസ എന്ന സ്വരാഷ്ടകത്തിൽ വ്യക്തമായ 22 ശ്രുതികൾ ഉള്ളതായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇനി സ്വരം എന്നാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. സംഗീതത്തിന് അഭിവാജ്യമായിട്ടുള്ള ഘടകമാണ് സ്വരം എന്ന് പറയുന്നത്. ശ്രുതിയിൽ നിന്ന് ഉത്ഭവിച്ച സ്വരങ്ങൾ പ്രധാനമായിട്ടും 7 എണ്ണമാണുള്ളത്. സപ്തസ്വരങ്ങൾ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം എന്നിവയാണ്. സ്വരങ്ങളുടെ വിഭിന്ന വേദങ്ങളിൽ നിന്ന് രാഗങ്ങളും ഗാനരൂപങ്ങളും ഉരുതിരിയുന്നുണ്ട്. സ്വരങ്ങളിൽ പ്രകൃതി സ്വരങ്ങൾ, വികൃതി സ്വരങ്ങൾ എന്ന് 2 പ്രധാന ഘടകങ്ങളുണ്ട്. നമ്മൾ സ്വരങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി സ്വരങ്ങളാണ്. രണ്ടാമത്തേത് വികൃതി സ്വരങ്ങളാണ്. ഷഡ്ജം, പഞ്ചമം എന്നിവ പ്രകൃതി സ്വരങ്ങളാണ്. ഇവ അചല സ്വരങ്ങൾ, അടിസ്ഥാന സ്വരങ്ങൾ, ആധാര ശ്രുതി സ്വരങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. രി, ഗ, മ, ധ, നി എന്നീ സ്വരങ്ങൾക്ക് വകഭേദങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് അവയെ വികൃതി സ്വരങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ വകഭേദങ്ങളുള്ള സ്വരങ്ങളെയാണ് വികൃതി സ്വരങ്ങൾ എന്ന് പറയുന്നത്. രി 3, ഗ 3, മ 2, ധ 3, നി 3, അങ്ങനെ 14 സ്വരങ്ങളും സ, പ ഇവ കൂടി ആവുമ്പോൾ 16 സ്വരങ്ങളായിട്ടും അവ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഷഡ്ജം, ശുദ്ധ ഋഷഭം, ചതുർശ്രുതി ഋഷഭം, ഷഡ്ശ്രുതി,
ഋഷഭം, ശുദ്ധകാന്താരം, സാധാരണ കാന്താരം, അന്തരകാന്താരം, ശുദ്ധമാധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ചതുർശ്രുതി ദൈന്ദവം, ഷഡ്ശ്രുതി ദൈന്ദവം, ശുദ്ധനിഷാദം, കൈസികി നിഷാദം, കാകളി നിഷാദം എന്നിവയാണ് പതിനാറ് സ്വരങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് രാഗത്തെ കുറിച്ചാണ്. ഈണം എന്നും നമ്മൾ രാഗത്തെ പറയാറുണ്ട്. സ്വരവർണങ്ങളാൽ അലങ്കൃതമായി മനുഷ്യ മനസ്സിനെ ആനന്ദിപ്പിക്കുവാൻ കഴിയും വിധമുള്ള ധ്വനി വിശേഷങ്ങളുടെ സമ്മേളനമാണ് രാഗമെന്ന് നമുക്ക് പറയാം. കർണാടക സംഗീതത്തിൽ എണ്ണമറ്റ രാഗങ്ങളുണ്ട്. കർണാടക സംഗീതത്തിൽ ആദ്യമായി പരിചയപ്പെടുന്ന രാഗമാണ് മായ, മാള, വഗൗള. രാഗങ്ങളിൽ പ്രധാനമായും മേളകർത്താ രാഗങ്ങൾ, ജന്യരാഗങ്ങൾ എന്നീ രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത്. അപ്പൊ അവിടെ വിവിധങ്ങളായിട്ടുള്ള രാഗങ്ങളും അവയിലെ ചില സിനിമാ ഗാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവ ഒന്ന് നോക്കി വെക്കുക എന്നുള്ളത് ഒന്ന് നിങ്ങൾ നോക്കിയിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ താളത്തെ കുറിച്ചാണ് പറയുന്നത്. പാട്ടിന്റെ വേഗത നിയന്ത്രിക്കുന്ന പ്രവൃത്തിയാണ് താളം. പാട്ടിന്റെ വേഗത നിയന്ത്രിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ താളം എന്ന് പറയുന്നത്. നിശ്ചിത വേളയിൽ ആവർത്തിച്ചു വരുന്ന ചലനമെന്നും നമുക്ക് താളത്തെ പറയാൻ കഴിയും. ഹൃദയമിടിപ്പ് പോലെ, ക്ലോക്കിന്റെ പെൻഡുലം പോലെ അതിസൂക്ഷ്മമായ ഇടവേളകളാണ് ഇവയ്ക്ക് ഉണ്ടാവുക. കർണാടക സംഗീതത്തിൽ പ്രധാനപ്പെട്ട താളം ഏഴെണ്ണമാണ്. ധ്രുവതാളം, മാഠ്യതാളം, രൂപകതാളം, സ്ലംബതാളം, ത്രിപുടതാളം, അഠതാളം, ഏകതാതാളം എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ എന്നുള്ളതും കൂടെ അവിടെ മനസ്സിലാക്കി വെക്കുക. സപ്തതാളങ്ങൾ, ശ്രുതം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം എന്നീ അഞ്ച് ജാതികൾ, അവയ്ക്ക് ഋസ്രനട, ചതുരസ്രനട, ഖണ്ഡനനട, മിശ്രനട എന്നീ അഞ്ച് നടകളാണുള്ളത്. അങ്ങനെ 175 താളങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി വരിശകളെ കുറിച്ചാണ് പറയുന്നത്. സപ്തസ്വരങ്ങളെ വ്യത്യസ്തമാർന്ന പാറ്റേണുകൾ ആക്കുന്നതാണ് നമ്മൾ വരിശകൾ എന്ന് പറയാം. സപ്തസ്വരങ്ങളെ വ്യത്യസ്തമാർന്ന പാറ്റേണുകൾ ആക്കുന്നതിനെ നമ്മൾ വരിശകൾ എന്ന് പറയും. നാം പല പ്രാവശ്യം എഴുതി അക്ഷരങ്ങൾ ഹൃദസ്ഥമാക്കുന്നത് പോലെ നാഥഭാഷയായ സംഗീതത്തിൽ ഈ സ്വരങ്ങളെ പല ആവൃത്തി കേട്ടും അനുകരിച്ചുമാണ് സൂക്ഷ്മമാർന്ന ആന്തോളനം നേടുന്നത്. അഭ്യാസഗാനം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സരളി വരിശകൾ, ജണ്ഡ വരികൾ, ധാട്ടുവരികൾ, അലങ്കാരം തുടങ്ങി ധാരാളം വകഭേദങ്ങളുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. കർണാടക സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം സാങ്കേതിക കാര്യങ്ങൾ, മനോധർമ്മ സംഗീതം, വ്യത്യസ്ത അഭ്യാസഗാനങ്ങൾ, രാഗവിഭജനം എന്നിങ്ങനെ ഇനിയും അവശേഷിക്കുന്നവ സ്വയം അന്വേഷിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വാദ്യോപകരണങ്ങൾ തിരിച്ചറിയുകയും വേർതിരിക്കുകയും ചിലത് വാദനം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പഠന നേട്ടത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അടുത്ത കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ചിരപരിചിതമായ ചില വാദ്യോപകരണങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ, കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ, ഗാനമേളകളിൽ ഉപയോഗിക്കുന്നവ, ഇവയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തെല്ലാമാണ് അവയുടെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ നമുക്കതിനെ തരംതിരിക്കാൻ കഴിയും എന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മള് വാദ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വിപുലമായിട്ടുള്ള ഒരു സംഗീത ശാഖയാണ് വാദ്യ സംഗീതം എന്ന് പറയുന്നത്. ഭാരതീയ സംഗീതത്തിൽ വാദ്യസംഗീതത്തിന് പ്രധാന സ്ഥാനമാണുള്ളത്. നിർമ്മിതി, പ്രയോഗരീതി, ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ എന്നിവയിൽ അധിഷ്ഠിതമാണ് വാദ്യോപകരണത്തിന്റെ വിഭജനം. അപ്പൊ വാദ്യോപകരണം വിഭജിച്ചിരിക്കുന്നത് അതിന്റെ നിർമ്മിതി, പ്രയോഗരീതി, ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ എന്നിവയിൽ അധിഷ്ഠിതമായിട്ടാണ്. അവനതം, തത്തം, സുഷിരം, ഖനം എന്നിവയാണ് പ്രധാനപ്പെട്ട
തിരിവ്. അത് അവനധം, തത്വം, സുഷിരം, ഖനം എന്നിവയാണ് പ്രധാന തരംതിരിവ്. ഉപയോഗിക്കുന്ന വസ്തുക്കൾ അനുസരിച്ചിട്ടുള്ള വിഭജനമാണ് ഇത് എന്നുള്ളതും കൂടെ അവിടെ മനസ്സിലാക്കുക. ഇനി അവനധവാദ്യങ്ങൾ അഥവാ തുകൽവാദ്യങ്ങളെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്. മൃഗങ്ങളുടെ തോലുപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വാദ്യോപകരണങ്ങളാണിത്. അപ്പോ നമ്മുടെ മൃഗങ്ങളുടെ തോലുപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വാദ്യോപകരണങ്ങളാണ് നമ്മള് അവനധവാദ്യങ്ങൾ അല്ലെങ്കിൽ തുകൽവാദ്യങ്ങൾ എന്ന് പറയുന്നത്. കൈകൾ കൊണ്ട് തട്ടിയും തമ്പുകൾ കൊണ്ട് തട്ടിയും ഉരസിയും വായിക്കുന്ന വാദ്യോപകരണങ്ങളാണ് അവനധവാദ്യങ്ങൾ അഥവാ തുകൽവാദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് കൈകൊണ്ട് തട്ടിയും കമ്പുകൾ കൊണ്ട് ഉരസിയും തട്ടിയും വായിക്കുന്ന വാദ്യോപകരണങ്ങളാണ്. പാശ്ചാത്യ സംഗീതത്തിൽ ഇവ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ നമ്മുടെ പാശ്ചാത്യ സംഗീതത്തില് ഈ അവനധവാദ്യങ്ങളെ നമ്മൾ അറിയപ്പെടുന്നത് പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മൃദംഗം, ചെണ്ട, മദളം, തവിൽ, ഇടയ്ക്ക, തബല, തിമില, ഗജ്ജിറ തുടങ്ങിയവയൊക്കെ ഈ ഒരു അവനധവാദ്യങ്ങൾക്ക് ഉദാഹരണമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി സുഷിരവാദ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈറ, മുള, ലോഹം തുടങ്ങിയ വസ്തുക്കളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കി അവയിലൂടെ വായു കടത്തിവിട്ട് നാദം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാദ്യങ്ങളെയാണ് നമ്മൾ സുഷിരവാദ്യങ്ങൾ എന്ന് പറയുന്നത്. സുഷിരമുണ്ടാവും സുഷിരവാദ്യങ്ങൾക്ക് എന്നൊന്ന് ഓർത്താൽ മതി. ഈറ, മുള, ലോഹം തുടങ്ങിയ വസ്തുക്കളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കി അവയിലൂടെ വായു കടത്തിവിട്ട് നാദം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാദ്യങ്ങളാണ് സുഷിരവാദ്യങ്ങൾ. വാദ്യോപകരണങ്ങളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കി അവയിലൂടെ വായു കടത്തിവിട്ട് കൈവിരലുകൾ കൊണ്ട് തുറന്നുമടച്ചുമാണ് നമ്മൾ ഇവയിൽ നാദ വീജികൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഓടക്കുഴൽ അഥവാ പുല്ലാങ്കുഴൽ, ബാംസൂരി എന്നിവ മുളയിൽ നിർമ്മിച്ചിട്ടുള്ളവയാണ്. കൂടാതെ ക്ലാരിനെറ്റ്, ബ്യൂഗിൾ, ട്രംപറ്റ്, നാഗസ്വരം, ഷഹനായി, കൊമ്പ്, കുഴൽ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. പാശ്ചാത്യ സംഗീതത്തിൽ ഇവയെ വിൻഡ് ഇൻസ്ട്രുമെന്റ് എന്നാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഓടക്കുഴൽ അല്ലെങ്കിൽ പുല്ലാങ്കുഴൽ, ക്ലാരിനെറ്റ്, ബ്യൂഗിൾ, ട്രംപറ്റ, നാഗസ്വരം, ഷഹനായി, കൊമ്പ്, കുഴൽ തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലുള്ള സുഷിരവാദ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ തന്ത്രിവാദ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തന്ത്രിവാദ്യങ്ങൾ അല്ലെങ്കിൽ തഥവാദ്യങ്ങൾ, തന്ത്രികൾ അഥവാ കമ്പികളിൽ തട്ടി ശബ്ദമുണ്ടാക്കുന്ന ആശയം അമ്പും വില്ലും തമ്മിൽ തട്ടുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നാണ് ലഭിച്ചത്. അപ്പൊ നമ്മൾ തന്ത്രിവാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ തന്ത്രി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. തന്ത്രി എന്ന് പറഞ്ഞാല് കമ്പികളിൽ തട്ടി ശബ്ദമുണ്ടാക്കുക എന്നുള്ള കമ്പികൾ ആണ് തന്ത്രികൾ എന്ന് നമ്മൾ പറയുന്നത്. ഇത് അമ്പും വില്ലും തമ്മിൽ തട്ടുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നാണ് ഈ ഒരു ആശയം ലഭിച്ചിട്ടുള്ളത്. വേടന്മാർ ഉപയോഗിച്ചിരുന്ന വില്ലിൽ ഞാൻ കെട്ടി അമ്പ് തൊടുത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന ട്വായ് ശബ്ദം ഈ ആശയത്തിന് രൂപം നൽകിയിട്ടുണ്ട്. തത്വവാദ്യങ്ങൾ അല്ലെങ്കിൽ തന്ത്രിവാദ്യങ്ങൾ എന്ന വിഭാഗത്തിൽ ധാരാളം വാദ്യോപകരണങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. പ്ലാവ്, തേക്ക്, തടികൾ പ്രത്യേക രീതികളിൽ നിർമ്മിച്ചിട്ടുള്ള ചട്ടക്കൂടിൽ തന്ത്രികൾ വലിച്ചുകെട്ടി അവയിൽ തട്ടിയിട്ടാണ് ശബ്ദം ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മുടെ വീണ, സിത്താറ്, സാരംഗി, സന്തൂറ്, അതേപോലെ പുള്ളുവീണ, വയലിൻ, ഗിറ്റാർ തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. ധാരാളം ഇങ്ങനെ ധാരാളം തന്ത്രവാദ്യങ്ങളുണ്ട്. സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് എന്നാണ് പാശ്ചാത്യർ ഇവയെ വിളിക്കുന്നത്. തമ്പുരുവും ഈ ഗണത്തിൽ പെടുന്നുവെങ്കിലും അത് ശ്രുതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാദ്യമാണ് എന്ന് ഓർത്തുവെക്കുക. ഇനി നമ്മൾ പറയുന്നത് ഖനവാദ്യങ്ങളാണ്. ഖനവാദ്യങ്ങൾ എന്ന് പറഞ്ഞാല് ലോഹനിർമ്മിതമായിട്ടുള്ള വാദ്യങ്ങളാണ് എന്ന് ആദ്യമായിട്ട് പ്രാഥമികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ജാലറ, ചേങ്ങില, മുഖർശംഖ്, സിംബൽസ്, ഇലത്താളം തുടങ്ങിയവയൊക്കെ എന്താണ് ഖനവാദ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റീഡ് വാദ്യങ്ങളാണ്. ചെമ്പ് പോലുള്ള നേർത്ത ലോഹത്തകിടുകളിൽ വായു കടത്തിവിട്ട് കമ്പനം നടത്തുന്ന വാദ്യങ്ങളെയാണ് നമ്മൾ റീഡ് വാദ്യങ്ങൾ എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക.
ഹാർമോണിയം, അക്കോഡിയൻ, പിയാനോ, ഓർഗൺ തുടങ്ങിയവയാണ് ഇത്തരത്തിലുള്ള വാദ്യങ്ങൾക്ക് ഉദാഹരണം. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഒരു കഥ പോലെ കേട്ടിരിക്കാനും എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാനും ആവശ്യമായിട്ടുള്ള ഒരു പാഠഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് കുറച്ച് വേഗത്തിൽ ആ പാഠപുസ്തകത്തിൽ പറഞ്ഞ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുള്ളത്. വേഗത കൂടുതലാണെങ്കിലോ എക്സ്പ്ലനേഷൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനല് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ താങ്ക് യു.